ഇത് സാംസങ് ഗാലക്സി M11 ആണ്. നമുക്ക് FRP ബൈപാസ് ചെയ്യാം. നിങ്ങളടുത്ത് വൈഫൈ കണക്ട് ചെയ്യുക. നമ്മൾ വൈഫൈ കണക്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് നിങ്ങളുടെ പഴയ പാസ്വേഡോ അല്ല നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടോ അടിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. പാസ്വേഡ് അറിയില്ല. വെരിഫൈ യുവർ അക്കൗണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. നമുക്കിത് എങ്ങനെ ബൈപാസ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി ഫസ്റ്റ് വേണ്ടത് നമുക്കൊരു സോഫ്റ്റ്വെയർ ആണ്. അതാണ് ഇതാണ് സോഫ്റ്റ്വെയർ. ഈ സി സാംസങ് FRP ടൂൾ 2020 ആണ്. നമുക്ക് ഈ ടൂൾസ് വെച്ചിട്ട് എങ്ങനെ സിമ്പിളായിട്ട് അൺലോക്ക് ചെയ്യാമെന്ന് നോക്കാം. അതിന് ഫസ്റ്റായിട്ട് നമ്മുടെ ഫോണ്, ഇതാണ് നമ്മുടെ ഫോൺ. ഇത് ഫോണിലേക്ക് നമ്മൾ കേബിള് കണക്ട് ചെയ്യുക. വയറ് ഞാൻ വയറ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബൈപാസ് FRP എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. റീഡിംഗ് ഇൻഫോ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും. ഈ സി ഫൈം വരുന്ന കേട്ടോ. അപ്പം നമ്മളത് വ്യൂ ഓപ്പൺ ചെയ്യുക. ഇനി നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ഫോണിലുള്ള പരിപാടിയാണ്. ഇത് ബ്രൗസറ് ഓക്കെ. ഇനി ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ FRP ഫയലിൽ നിന്ന് സെർച്ച് ഒരു FRP ഫയൽ .com FRP ഫയൽ .com എന്നിട്ട് ഇതിൽ APK ബൈപാസ് എന്ന് കാണുന്ന സെക്കൻഡ് വൺ. ഇത് ഒരു ആഡാണ്. നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇതിൽ ഓക്കെ. അടുത്തത് ഗാലക്സി സ്റ്റോർ എന്നുള്ളതാണ്ടോ, ഗാലക്സി സ്റ്റോർ അത് ഓപ്പൺ ചെയ്യുക. നമ്മൾ ലാംഗ്വേജ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്തിട്ട് ഇത് ഈ മെസ്സേജ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ട്രൈ ഇറ്റ് നൗ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗാലക്സി സ്റ്റോർ ഓപ്പൺ ആയിട്ട് വരും. സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പിന്നെ സെക്കൻഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എനിക്ക് സാംസങ് അക്കൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങളൊരു സാംസങ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എൻ്റെ അടുത്തുള്ള അക്കൗണ്ട് ഞാനിവിടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ അടുത്തുള്ള അക്കൗണ്ട് പാസ്വേഡ് ഞാൻ അടിച്ചു. ഞാൻ സൈൻ ഇൻ കൊടുക്കുകയാണ്. ഇൻകറക്റ്റ് പാസ്വേഡ് വരും. ഓക്കെ, ഇപ്പോൾ കറക്റ്റായി.
ഇനി ഇതിലേക്ക് കോഡ് എൻ്റെ ഫോണിലേക്ക് വരും. ഞാൻ സെലക്ട് ചെയ്യുന്ന പറഞ്ഞാൽ വെരിഫൈ വിത്ത് ടെക്സ്റ്റ് മെസ്സേജ് എന്നുള്ളതാണ്. ഇപ്പം ഞാനത് ക്ലിക്ക് ചെയ്യുകയാണ്. എന്നിട്ട് സെൻഡ് കോഡ് അഗെയിൻ എന്നുള്ളത് വീണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും എൻ്റെ ഫോണിൽ എൻ്റെ നമ്പറിലേക്ക് എൻ്റെ നമ്പറാണ് കാണുന്നത്, ലാസ്റ്റ് 06. പലപ്പോഴും മെസ്സേജ് വരും, ഞാനത് ഇവിടേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കും. മെസ്സേജ് വന്നിട്ടില്ല ഇതുവരെ. കോഡ് വന്നിട്ടില്ല, ഞാൻ സെൻഡ് കോഡ് ഒക്കെ ചെയ്യാൻ പോവാം. അപ്പോൾ കോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ കോഡ് നമുക്ക് ഇതിലേക്ക് സെർച്ച് ചെയ്ത് ആ കോഡ് നമുക്കിതിലേക്ക് അടിച്ചു കൊടുക്കാം. കോഡ് ഞാൻ അടിച്ചിട്ടുണ്ട്, നമുക്ക് വെരിഫൈ ചെയ്യാം. സൈൻ ഇൻ ആയിട്ടുണ്ട് എൻ്റെ അക്കൗണ്ട്. നിങ്ങൾക്ക് ഇനി ചെയ്യേണ്ട ആപ്പ്, ഡൗൺലോഡ് ചെയ്യേണ്ട ആപ്പ് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഓൾറെഡി ഈ ആപ്പ് പല ഫോണുകളിലേക്കും വേണ്ടി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മൈ ആപ്പ് എന്നുള്ളതിനകത്ത് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ പേര് വെച്ചിട്ട് സെർച്ച് ചെയ്താൽ മതി. നമുക്ക് വേണ്ടത് ഇതുണ്ടോ, പ്ലേ സർവീസ് ഹിഡൻ സെറ്റിങ്സ് എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. ഇതാണ് ഡൗൺലോഡ് ചെയ്യേണ്ട ആപ്പ്, പ്ലേ സർവീസ് ഹിഡൻ സെറ്റിങ്സ്. ഒക്കെ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ആയിട്ടുണ്ട്, നമുക്കത് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. ഓപ്പൺ ഹിഡൻ സെറ്റിങ്സ്. നമുക്കിതിൽ വേണ്ട ഏതാണെന്ന് നോക്കാം. നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് 1 സെക്കൻഡ് വേണ്ടാണോ, ഗൂഗിൾ പ്ലേ സർവീസ് വെബ് പേജ് ഓൺ ബോഡി പ്രൊമോഷൻ എന്നുള്ളതാണ്. അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലോക്ക് ഉണ്ടാവും, ലോക്ക് പിൻ നമ്പർ പാസ്വേഡൊക്കെ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. നമ്മളതിൽ പിന്ന് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഞാനൊരു പിൻ നമ്പർ എൻ്റർ ചെയ്യുകയാണ്, 1 2 3 4 5. കണ്ടിന്യൂ, 1 2 3 4 5. ഓക്കെ, അപ്പോൾ ഞാനത് എൻ്റർ ചെയ്തു. എന്നിട്ട് യെസ് ഐ ആം ഇൻ അണ്ടർസ്റ്റുഡ് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്കൊന്ന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്ക് ചെയ്യുക, ഫുള്ള് ബാക്ക് പോവുക. ഓക്കെ, ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ നേരത്തെ ആ പഴയ ലോക്ക് കോഡിൻ്റെ അടുത്തേക്ക് വരിക. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്യാം, 1 2 1 2 3 4 5. ഓക്കെ, ഇപ്പം നമ്മുടെ അക്കൗണ്ട് അൺലോക്ക് ആയിട്ടുണ്ട്. നമുക്ക് ഇനി സ്കിപ്പ് ചെയ്യാം.
ഡിലീറ്റ് ചെയ്തോളാം, ഇനിയിൻ്റെ ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാം. ഇതൊക്കെ ഗൂഗിൾ അക്കൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് സൈൻ ഇൻ ചെയ്യാം. എല്ലാം അൺലോക്ക് ആയിട്ടുണ്ട്. ഓക്കേ.